നമസ്കാരം. പ്രണയം, പ്രേമം, അനുരാഗം ഇതൊന്നുമില്ലാതെ കമലാസുരയ്യ എന്ന എഴുത്തുകാരിയെ, ആ കഥാകാരിയെ മലയാളികൾക്ക് സ്മരിക്കാനാവില്ല. പക്ഷേ ഇതൊക്കെ തന്നെയാണ് അവരുടെ ജീവിത സായാഹ്നത്തിൽ അവരെ തടവിലാക്കിയതും. ഉണ്ണികൃഷ്ണൻ ശ്രീകണ്ഠപുരം എന്ന മാധ്യമപ്രവർത്തകൻ്റെ നേരനുഭവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങളെപ്പറ്റിയുള്ള ഒരു കുറിപ്പല്ല, മറിച്ച് അവരുമായുണ്ടായ ഒരു കണ്ടുമുട്ടലിൻ്റെ ഓർമ്മക്കുറിപ്പാണ്. കമൽ സംവിധാനം ചെയ്ത ആമി എന്ന ചിത്രത്തിലെ രണ്ട് സ്റ്റിൽ ഇതോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. അനൂപ് മേനോൻ്റെയും മഞ്ജു വാര്യരുടെയും ചിത്രങ്ങളാണത്. ആമിയിൽ അവരവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ അപ്പിയറൻസാണ് ആ ചിത്രത്തിൽ നാം കാണുന്നത്. ഒരു ബയോപിക്കായ ആമിയിൽ മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരി മാധവിക്കുട്ടി അഥവാ കമല ദാസായാണ് മഞ്ജു വാര്യർ എത്തുന്നത്. നാലപ്പാട്ട് തറവാട്ടിൽ തുടങ്ങി മതം മാറി സുരയ്യായതുവരെയുള്ള അവരുടെ ജീവിത കഥയാണ് ആ ചിത്രത്തിൽ. അനൂപ് മേനോൻ സഹിർ അലി എന്ന കഥാപാത്രമായാണ് ഇതിൽ എത്തുന്നത്. ഈ ചിത്രങ്ങളാണ് ഈ കുറിപ്പിനുള്ള ഒരു പ്രചോദനമെന്ന് വേണമെങ്കിൽ പറയാം. ചിത്രത്തിലെ അനൂപ് മേനോൻ്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും മതരാഷ്ട്രീയ നേതാവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ? സൂക്ഷിച്ചു നോക്കിയാൽ അത് ആരാണെന്ന് മനസ്സിലാക്കാം. പത്രപ്രവർത്തന കാലത്തെ എൻ്റെ ഏറ്റവും വലിയ നിരാശകളിലൊന്നിനെ ഈ ഫോട്ടോയോടൊപ്പം ചേർത്ത് നിർത്തുകയാണ് ഞാൻ. അന്നതിന് സാക്ഷിയായുള്ളത് രണ്ടു പേരാണ്, സഫാരി ടി വിയുടെ ഉടമയും സഞ്ചാരം പ്രോഗ്രാമിലൂടെ പ്രശസ്തനുമായ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് അതിലൊരാൾ. സഞ്ചാരത്തിനായി സ്ക്രിപ്റ്റ് രചിക്കുന്ന AU രതീഷ് കുമാർ രണ്ടാമനും. 2003 ഒരു ദിവസം അവരിരുവരും കൊച്ചിയിലെത്തുന്നു. സന്തോഷ് ജോർജ് മാനേജിംഗ് ഡയറക്ടറായുള്ള ലേബർ ഇന്ത്യ പബ്ലിക്കേഷൻസ് മരങ്ങാട്ട് പള്ളിയിൽ വലിയൊരു സാംസ്കാരിക പരിപാടി നടത്തുന്നു. അതിലേക്ക് പ്രമുഖരായ ചില വ്യക്തികളെ ക്ഷണിക്കണം, അതിനാണ് വരവ്. അപ്പോഴേക്കും കൊച്ചിക്കാരനായി മാറിയിരുന്ന എന്നെയും അവർ കൂട്ടുവിളിച്ചു. കൊച്ചിയിൽ നിന്നുള്ള പ്രമുഖരായ പല എഴുത്തുകാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ചെന്ന് കാണാനും ക്ഷണിക്കാനുമാണ്. ചെമ്മനം ചാക്കോ, സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷ്, നടൻ നരേന്ദ്രപ്രസാദ് എന്നിങ്ങനെ കുറേ പേരെ ഞങ്ങൾ പോയി കണ്ടു. ചിലരൊക്കെ പങ്കെടുക്കാമെന്നേറ്റു. അങ്ങനെ കൊച്ചിയിലൂടെ കറങ്ങവേ സന്തോഷ് ചോദിച്ചു, കമലാദാസ് കൊച്ചിയിലുണ്ടോ, നമുക്കൊന്ന് പോയി കണ്ടാലോ? മാധവിക്കുട്ടി എന്ന കമലാദാസ് അപ്പോഴേക്കും കമല സുരയ്യയായി മാറിയിരുന്നു. കൊച്ചിയിൽ കടവന്തരയ്ക്ക് സമീപം ഒരു ഫ്ളാറ്റിലാണ് അവരുടെ താമസം. വരുന്നുവെന്നറിയിക്കാൻ ഒരു ഫോൺ വിളി പോലും ഇല്ലാതെ ഉടൻ തന്നെ ഞങ്ങൾ അവരുടെ ഫ്ളാറ്റിലേക്ക് പോയി. അപ്പോയിൻമെൻ്റ് ഇല്ലാത്തതിനാൽ കാണാൻ അനുമതി കിട്ടില്ല എന്നാണ് കരുതിയത്. എന്നാൽ ഒരു കോളിംഗ് ബെല്ലിന് വാതിൽ തുറന്നു. അവരോടൊപ്പം സഹായിയായുള്ള സ്ത്രീയാണ് വാതിൽ തുറന്നത്. കാര്യം സൂചിപ്പിച്ചപ്പോൾ ലിവിംഗ് ഏരിയയിലേക്ക് പ്രവേശനം കിട്ടി. അവിടെ മഞ്ഞിൻ്റെ നിറമുള്ള വസ്ത്രം ധരിച്ച് തല തട്ടമിട്ടുമൂടി പ്രിയപ്പെട്ട എഴുത്തുകാരി. ഫ്ളാറ്റിലെ വിരസ നിമിഷത്തിലും വേഷത്തിലവർ മുസ്ലിം സ്ത്രീയായിരുന്നു. സംസാരിക്കാൻ ആരെങ്കിലും വന്നെങ്കിലെന്ന് കാത്തിരിക്കുന്ന പോലെയായിരുന്നു അവരുടെ ആ ഇരിപ്പ്. ഞങ്ങളെ കണ്ടതും വാചാലയായി. മണിക്കൂറുകളോളം നീണ്ട സംസാരം, പല വിഷയങ്ങളിലേക്ക് പടർന്നു അത്. മക്കളെക്കുറിച്ച് പറയുമ്പോൾ അവർ വാത്സല്യമുള്ള അമ്മയായി, ബാലാമണി അമ്മയെ പറ്റിയായപ്പോൾ ഓമന പുത്രിയായി, ദാസിനെ പറ്റിയായപ്പോൾ വൈധവ്യം പേറുന്ന ഭാര്യയായി, കൃഷ്ണനെ പറ്റിയായപ്പോൾ അവർ രാധയായി. ചെറു തമാശകളിൽ നിറഞ്ഞു ചിരിച്ചു. ഇടയ്ക്ക് എന്തോ പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ പ്രായം 70 കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ എന്നോടൊന്ന് പിണങ്ങുകയും ചെയ്തു. എന്താ കുട്ടി പറയണേ, അത്രയ്ക്ക് പ്രായമായോ എനിക്ക് എന്ന് സങ്കടപ്പെട്ടു. അന്നത്തെ സംസാരത്തിൽ അവർ ഏറെ മനസ്സ് തുറന്നത് മുസ്ലിം ലീഗിലെ ഒരു ഉന്നത നേതാവിനോട് തോന്നിയ പ്രണയത്തെ പറ്റിയായിരുന്നു. അതേ തുടർന്നാണ് ഇസ്ലാമിലേക്ക് മതം മാറാനിടയായതെന്നും സൂചിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ 10,000 തൻ്റെ വാഗ്ധോരണി കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ ആ ശൈലി തന്നെയാണ് മാധവിക്കുട്ടിയെയും ആകർഷിച്ചത്. ഏകാന്തമായ രാത്രികളിൽ അദ്ദേഹം വിളിക്കാറുള്ളതും പ്രണയം തുളുമ്പുന്ന കവിതകൾ ഉരുവിടാറുള്ളതും അറിയിച്ചു. എത്രയോ രാത്രികൾ നീണ്ടുവത്രേ ആ പ്രണയ സല്ലാപങ്ങൾ. അതൊക്കെ കേട്ട് അസാധാരണ പ്രതിഭയുള്ള ഒരാളാണ് മറുതലയ്ക്കലെന്ന് മാധവിക്കുട്ടി കരുതി. അതാണ് ഷഷ്ടി കഴിഞ്ഞ കാലത്തിലും തന്നേക്കാൾ പ്രായം കുറഞ്ഞ അയാളെ പ്രണയിച്ചുകൊണ്ട് അവരൊരു പ്രണയിനിയായി മാറിയത്. പ്രണയം ജ്വലിച്ച ആ നാളുകളൊന്നിൽ അവർ അയാളുടെ വീട്ടിൽ ചെന്നു. നേരത്തെ വിവാഹിതനായിരുന്നു അയാൾ. ആ ഭാര്യയും ആ ബന്ധത്തിലെ മക്കളും വീട്ടിലുണ്ട്. ആ വീട്ടിൽ മണിയറയിലിരിക്കെ അയാളുടെ ആദ്യ ഭാര്യ അവരെ ഊട്ടി. അയാളുടെ മക്കൾ അതൊക്കെയും കൗതുകത്തോടെ നോക്കി നിന്നു. 2-3 ദിവസം അവരവിടെ അയാളുടെ ഭാര്യയായി കഴിഞ്ഞു.
പിന്നെ തിരികെ കൊച്ചിയിലെ തൻ്റെ വാസസ്ഥലത്തേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ച ദിവസങ്ങളിൽ അവിടെ തങ്ങി നിന്ന നോൺ വെജിൻ്റെ മണം മനംപുരട്ടലുണ്ടാക്കി. അതിലെല്ലാം ഉപരി അയാളുടെ വിരലറ്റത്ത് നഖങ്ങളോട് ചേർന്ന് തങ്ങി നിന്ന അഴുക്കിൻ്റെ കറുപ്പ് രേഖ അവർക്ക് ഓക്കാനമുണ്ടാക്കി എന്നാണ് പറഞ്ഞത്. എത്രയോ രചനകളിൽ കഥാപാത്രങ്ങളുടെ സുന്ദരമായ വിരലുകളെപ്പറ്റിയും ഭംഗിയുള്ള നഖങ്ങളെപ്പറ്റിയും എഴുതിയവരാണവർ. തിരിച്ചു വന്നപ്പോൾ അവരുടെ പ്രണയം പൊലിഞ്ഞു. പണ്ട് ഒട്ടേറെ രാത്രികളിൽ താൻ എഴുതിയതെന്ന് പറഞ്ഞ് അയാൾ പാടിക്കേൽപ്പിച്ച പ്രണയഗാനങ്ങളൊക്കെയും ഉറുദു സാഹിത്യത്തിലെ പ്രമുഖരായ കവികളുടെ രചനകൾ മോഷ്ടിച്ച് പരിഭാഷപ്പെടുത്തിയതാണെന്നറിഞ്ഞപ്പോൾ അവർ തകർന്നുപോയി. പങ്കുവെക്കപ്പെട്ട തൻ്റെ ഉടലിനെ ഓർത്ത് അവർ തേങ്ങി. ഇസ്ലാമായി മാറിയെങ്കിലും കൃഷ്ണനെ വിളിച്ച് വിലപിച്ചു. ആ കഥയാണവർ അന്ന് പറഞ്ഞത്. അന്ന് ആദ്യമായാണ് അവരിൽ നിന്ന് തന്നെ അതേപ്പറ്റി കേൾക്കുന്നത്. ആലോചനയില്ലാത്ത ഒരു മതപരിവർത്തനം മൂലം ഊരിപ്പോകാനാകാത്ത ഒരു കുടുക്കിൽപ്പെട്ട ഒരാളുടെ വിലാപമായിരുന്നു അത്. കുറിച്ചെടുക്കാനൊരു പേപ്പറും പേനയും എടുക്കാതെ പോയ നിമിഷത്തെ ഞാനെന്ന് ശപിച്ചു. അതിലുപരി ആ സംസാരം റെക്കോർഡ് ചെയ്യാൻ ടേപ്പ് റെക്കോർഡർ കയ്യിൽ കരുതാതെ പോയതിൽ മനം നൊന്തു. അവിടെ നിറങ്ങിയപ്പോൾ ഞങ്ങൾ മൂവരും ഒന്നുപോലെ വിഷാദരായി. അവർ പറഞ്ഞ വസ്തുതയെപ്പറ്റി പലർക്കും ഇന്നറിയാം. പക്ഷെ അത് അവരുടെ വാക്കുകളായി അന്നുവരെയും ഒരു മീഡിയയിലും വന്നിട്ടില്ല. പക്ഷെ എഴുതിയാൽ ആര് വിശ്വസിക്കും? വോയിസ് പ്രൂഫില്ലാതെ എങ്ങനെ ഈ സത്യം പുറത്തുവിടും? സമ്മർദ്ദങ്ങൾ നിരവധി ഉണ്ടായി. അവർ തന്നെ അത് നിഷേധിച്ചാലോ എന്ന് തോന്നി. തൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ മറ്റൊന്നിനെ ചൊല്ലിയും താൻ ഇത്രയധികം സങ്കടപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് തന്നെ പത്രപ്രവർത്തകയായ ലീലാ മേനോനെയും ഞങ്ങൾ കണ്ടിരുന്നു. മാധവിക്കുട്ടിയെ സന്ധിച്ചതും മറ്റു കാര്യങ്ങളുമെല്ലാം അവരോട് പറയുകയും ചെയ്തപ്പോൾ ഒക്കെയും വാസ്തവം തന്നെയെന്ന് അവരും പറഞ്ഞു. പക്ഷെ ഇന്ന് വരെ അതേക്കുറിച്ച് എഴുതാനായില്ല. ഇപ്പോൾ ആമിയിൽ കമൽ ആ പ്രണയകഥ ചിത്രീകരിച്ചു. അനുമേനോന് നൽകിയ കോസ്റ്റ്യൂമിൽ നിന്ന് കമിതാവാര എന്ന സൂചന വ്യക്തമായി കിട്ടും. എങ്കിലും യാഥാർത്ഥ്യത്തിൽ നിന്ന് അല്പം മാറിയാണ് കമൽ ആമി ഒരുക്കിയിരിക്കുന്നത്. ആമി ഇറങ്ങിയപ്പോൾ ബയോപിക്കിലും മാറ്റങ്ങളാവാമെന്നത് ഏറെ ദുഃഖിപ്പിച്ച ഒന്നായിരുന്നുവെന്നും അദ്ദേഹം തന്റെ കുറിപ്പിൽ പറയുന്നു. വെബ് ഡെസ്ക്, തത്തു മീനൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും തരികയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിയാണ്.